ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ പിയോ, അഷ്ടമിച്ചിറ, ചാലക്കുടി. ദയാവധത്തിന് അനുമതി തേടി കരുവന്നൂർ സഹകരണ ബാങ്കിലെ നിക്ഷേപകൻ ജോഷി. പണം മടക്കി നൽകാൻ സാധിച്ചില്ലെങ്കിൽ ദയാവധത്തിന് അനുവദിക്കണമെന്നാണ് ജോഷിയുടെ ആവശ്യം. കുപ്രസിദ്ധ കുഴൽപ്പണ കവർച്ചാ സംഘത്തലവൻ കോടാലി ശ്രീധരൻ കൊരട്ടിയിൽ പിടിയിലായി. പിടികൂടാനെത്തിയ പോലീസിന് നേരെ തോക്കു ചൂണ്ടി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും ബലമായി കീഴടക്കുകയായിരുന്നു. വയനാട്ടിൽ നിന്നും എത്തിച്ച രുദ്രൻ എന്ന പേരിട്ട ആൺകടുവയുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടു വരുന്നതായി റവന്യൂ മന്ത്രി കെ രാജൻ. മറ്റൊരു ശസ്ത്രക്രിയ കൂടി നടത്തിയാലേ പരിക്കുകൾ പൂർണ്ണമായി ഭേദമാകൂ. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. ദയാവധത്തിന് അനുമതി തേടി കരുവന്നൂർ സഹകരണ ബാങ്കിലെ നിക്ഷേപകൻ. പണം മടക്കി നൽകാൻ സാധിച്ചില്ലെങ്കിൽ ദയാവധത്തിന് അനുവദിക്കണമെന്നാണ് ജോഷിയുടെ ആവശ്യം. ദയാവധത്തിന് അനുമതി തേടി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനും മുഖ്യമന്ത്രിക്കും ജോഷി കത്തയച്ചു. മാപ്രാണം സ്വദേശിയായ ജോഷി ദയാവധത്തിന് അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനും മുഖ്യമന്ത്രിക്കും കത്തയച്ചിരുന്നു. 84 ലക്ഷം രൂപയാണ് ജോഷിയുടെ കണക്കുപ്രകാരം കരുവന്നൂർ ബാങ്കിൽ നിന്ന് ലഭിക്കാനുള്ളത്. എന്നാൽ പണം മടക്കി നൽകാത്തതോടെ ജീവിതം തന്നെ വഴിമുട്ടിയ അവസ്ഥയിൽ എന്ന് ജോഷി പറയുന്നു. 2 തവണ ബ്രെയിൻ ട്യൂമർ ബാധിച്ച ജോഷിയെ 20-ലധികം തവണയാണ് ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കിയത്. ചികിത്സയ്ക്കുൾപ്പെടെ പണമില്ലാതെ പ്രതിസന്ധിയിൽ ആയതോടെ പലതവണ ബാങ്കിനെ സമീപിച്ചെങ്കിലും നിക്ഷേപ തുക മടക്കി നൽകിയിരുന്നില്ല. പണം മടക്കി നൽകുന്നതിനായി കോടതി ഉൾപ്പെടെ ജോഷി സമീപിച്ചതോടെ സമൂഹത്തിൽ തീർത്തും ഒറ്റപ്പെടുത്തുന്ന സമീപനമാണ് CPM സ്വീകരിച്ചതെന്നാണ് ആക്ഷേപം. ഈ സാഹചര്യത്തിൽ പണം മടക്കി നൽകാൻ സാധിച്ചില്ലെങ്കിൽ ദയാവധത്തിന് അനുവദിക്കണമെന്നാണ് ജോഷിയുടെ ആവശ്യം. എൻ്റെ പേരിൽ ഏകദേശം 30 ലക്ഷം രൂപയിൽ താഴെ ഉണ്ട്. വൈഫിൻ്റെ പേരിലുണ്ട്. ഭാര്യയുടെ അമ്മയുടെ, സഹോദരിയുടെ, അവരുടെ മോളുടെ, അങ്ങനെ 5 പേരുടെ കൂടിയിട്ടാണ്. ഇനി എൻ്റെ കണക്കിൽ ഒരു 85 ലക്ഷം രൂപ എനിക്ക് തരണം. അതിൽ നിന്ന് അവർ പലിശ കട്ടെടുത്തിട്ട് വെട്ടിക്കുറച്ചിട്ട് 72 ലക്ഷം രൂപയുള്ളതെന്നാണ് ഇപ്പോൾ അവർ പറയണത്. എല്ലാ ആളുകളുടെയും ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. അവർ സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ചിട്ടുള്ള, കരുവന്നൂർ നിക്ഷേപിച്ചിട്ടുള്ള എല്ലാവരുടെയും ചെയ്തിട്ടുണ്ട്. ഇനി ഒരു തകർന്ന സഹകരണ ബാങ്കുകളുടെ ഒക്കെ അവസ്ഥ ഇത് തന്നെയാണ്. ഇവരെയും ഇവർക്ക് തോന്നുന്ന പോലെയാണ് ഇവർ വിധിക്കുക. ഇവർക്ക് ഇവരുടെ മുകളിൽ നയമല്ലാന്ന് പറയണം. ഇവരെ വിധിക്കാനായിട്ട് കോടതിക്ക് കൂടി നയമല്ലാന്നാണ് ഇവർ പറയുന്നത്. CPIM നേതാക്കളുടെ നേതൃത്വത്തിൽ തനിക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം സൃഷ്ടിക്കുന്നുവെന്നും മാപ്രാണം സ്വദേശി ജോഷി ആരോപിക്കുന്നു. ബാങ്കിന്റെ കണക്കുപ്രകാരം 72 ലക്ഷം രൂപയാണ് ജോഷിക്ക് ലഭിക്കാനുള്ളത്. ബാങ്കിൽ പ്രതിസന്ധി ഉണ്ടായപ്പോൾ പാർട്ടി നേതാക്കളുടെയും കുടുംബാംഗങ്ങളുടെയും പണം പിൻവലിച്ചു. എന്നാൽ പാർട്ടി അനുഭാവികളായ നിക്ഷേപകരുടെ മാത്രം പണം മടക്കി നൽകാൻ നടപടി ഉണ്ടായതില്ലെന്നും ജോഷി കുറ്റപ്പെടുത്തി. ബാങ്കിനെ തകർത്തത് CPIM നേതാക്കൾ തന്നെയാണ്. പണം ചോദിച്ചു ചെന്നാൽ ആളുകളെ നിഷേധിക്കുന്ന സമീപനമാണ് അഡ്മിനിസ്ട്രേറ്ററുടേത്. പാർട്ടി ഓഫീസിൽ നിന്ന് പറയുന്നത് പ്രകാരമാണ് അഡ്മിനിസ്ട്രേറ്റർ പ്രവർത്തിക്കുന്നത്. കരുവന്നൂർ ബാങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി നിലവിൽ വന്നിട്ടും ഗുണമുണ്ടായില്ലെന്നും ജോഷി പറയുന്നു. മീഡിയ ടൈം, ഇരിങ്ങാലക്കുട. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ ആരോപണ വിധേയനായ മന്ത്രി P. രാജീവ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകർ കളമശ്ശേരിയിലെ മന്ത്രിയുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് സമരം ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടന പ്രസംഗത്തിന് ശേഷം പ്രവർത്തകർ ബാരിക്കേഡ് തകർക്കാൻ ശ്രമിച്ചത് നേരിയ സംഘർഷത്തിനിടയാക്കി. P. രാജീവ് ഇടപെട്ട് അനധികൃതമായ ഒരു വായ്പ ഒരു തട്ടിപ്പുകാരന് നൽകാൻ സമ്മർദ്ദം ചെലുത്തി അത് കൊടുക്കണം എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടായി എന്ന് കൊള്ളയടിക്കപ്പെട്ട ബാങ്കിന്റെ സെക്രട്ടറിയും ഇന്ന് മാപ്പുസാക്ഷിയുമായ സുനിൽകുമാർ പറയുമ്പോൾ ഈ മന്ത്രിസഭയിൽ ഉളുപ്പുള്ള ഒരു മുഖ്യമന്ത്രി ആണ് എന്നുള്ളത് കൊണ്ടല്ലേ ഈ രാജീവ് ഇങ്ങനെ മന്ത്രിയായി തുടരുന്നത്. ഈ തട്ടിപ്പുകാർക്ക് 5 കോടിക്കണക്കിന് രൂപ കൊള്ളയടിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്ത P. രാജീവും ആ രാജീവിനും പാചകവാതക സിലിണ്ടറുകൾ കയറ്റിയ വാഹനത്തിന് തീപിടിച്ചു. ഉടൻ തന്നെ തീ അണച്ചതോടെ വൻ ദുരന്തമാണ് ഒഴിവായത്. തൃശൂർ മണലി മടവാക്കരയിലാണ് സംഭവം. പാചകവാതകം വിതരണം ചെയ്യുന്ന ടെമ്പോ ഗുഡ്സ് വാഹനത്തിനാണ് തീപിടിച്ചത്. ഗാർഹിക പാചകവാതക സിലിണ്ടർ കൊണ്ടുപോവുകയായിരുന്ന ടെമ്പോയ്ക്ക് തീപിടിച്ചു. ഒഴിവായത് വൻ ദുരന്തം. മണലി മടവാക്കരയിൽ ശനിയാഴ്ച രാവിലെ 10:30 സംഭവം. പുതുക്കാട് വിഷ്ണു ഗ്യാസ് ഏജൻസിയുടെ വാഹനമാണ് കത്തിയത്. വാഹനം കത്തുമ്പോൾ 40 സിലിണ്ടറുകളാണ് ഉണ്ടായിരുന്നത്.
സിലിണ്ടർ ഇറക്കിയ ശേഷം വാഹനം വീണ്ടും സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് തീപിടുത്തമുണ്ടായത്. ക്യാബിനിലേക്കും തീ പടർന്നു. ഡ്രൈവറും നാട്ടുകാരും ചേർന്ന് തീ കെടുത്തി. ഡ്രൈവറുടെയും നാട്ടുകാരുടെയും സമയോചിതമായ ഇടപെടലാണ് വലിയൊരു ദുരന്തം ഒഴിവാക്കിയത്. പുതുക്കാട് നിന്നും അഗ്നിരക്ഷാസേനയും സ്ഥലത്തെത്തിയിരുന്നു. തീ നിയന്ത്രണ വിധേയമായപ്പോൾ സിലിണ്ടർ ഇറക്കിവെച്ചു. മീഡിയ ടൈം, പുതുക്കാട്. അഴീക്കോട് മുനമ്പം ഫെറിയിൽ യാത്ര ബോട്ടുകൾ അടുക്കാൻ ജെട്ടികൾ തയ്യാറായെങ്കിലും ബോട്ട് എത്താൻ ഇനിയും കാത്തിരിക്കേണ്ടി വരുമെന്നാണ് സൂചന. കഴിഞ്ഞ 16 വർഷമായി ജില്ലാ പഞ്ചായത്ത് നടത്തിവരുന്ന ജങ്കർ സർവീസാണ് December 31 മുതൽ നിർത്തിവെച്ചത്. ജങ്കർ നിർത്തിയതോടെ തീരദേശത്ത് വലിയ യാത്രാക്ലേശമാണിപ്പോൾ അനുഭവപ്പെടുന്നത്. ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് പുതുക്കാൻ അപേക്ഷിച്ചപ്പോഴാണ് ഡ്രൈ ഡോക് സർവേ നടത്താതെ ജങ്കാറിന് ഫിറ്റ്നസ് നൽകില്ലെന്ന് തുറമുഖ വകുപ്പ് നിലപാടെടുത്തത്. അതിനിടെ അഴീക്കോട് മുനമ്പം പാലം നിർമ്മാണം വേഗത്തിൽ നടന്നു വരുന്നതിനാൽ ജങ്കാറിൻ്റെ യാത്ര തടസ്സപ്പെടാൻ സാധ്യതയുള്ളതായി വിലയിരുത്തപ്പെട്ടു. അങ്ങനെ വന്നാൽ 10 ലക്ഷത്തോളം രൂപ മുടക്കി സർവേ നടത്തുന്നത് പാഴ്ചെലവാണെന്ന് ജില്ലാ പഞ്ചായത്ത് വിലയിരുത്തിയതിനെ തുടർന്നാണ് ഫെറിയിൽ യാത്രാ ബോട്ട് സർവീസ് ആരംഭിക്കാൻ ജില്ലാ പഞ്ചായത്ത് തീരുമാനിച്ചത്. നിലവിലുള്ള ജെട്ടികൾ ബോട്ടുകൾക്ക് അടുക്കാൻ ബുദ്ധിമുട്ടായ സാഹചര്യത്തിൽ ജെട്ടികളുടെ ഉയരം കുറയ്ക്കാൻ ആവശ്യമായ നടപടികൾ ആരംഭിക്കാൻ ജില്ലാ പഞ്ചായത്ത് ആദ്യം തീരുമാനിച്ചിരുന്നു. എന്നാൽ ഇതിന് കൂടുതൽ പണച്ചെലവും സമയവും വേണ്ടി വരുമെന്നതിനാൽ ഇരുഭാഗത്തും സ്ഥലമൊരുക്കി മരമുപയോഗിച്ച് താൽക്കാലികമായി ജെട്ടി നിർമ്മിക്കുകയായിരുന്നു. എന്നാൽ സർവീസ് നടത്തുന്നതിനാവശ്യമായ ബോട്ടിന് വേണ്ടി ജില്ലാ പഞ്ചായത്ത് ടെൻഡർ നടപടി തുടങ്ങിയിട്ടില്ലെന്നാണ് വിവരം. ബോട്ട് ഉൾപ്പെടെയുള്ള കരാറുകാരനെ ടെൻഡർ നടപടികളിലൂടെ ലഭിച്ചാൽ ഉടൻ സർവീസ് ആരംഭിക്കുമെന്നാണ് അധികൃതർ നൽകുന്ന സൂചന. ദിനംപ്രതി ആയിരക്കണക്കിന് തീരദേശവാസികൾ യാത്ര ചെയ്തിരുന്ന ജങ്കാർ നിർത്തിയതോടെ തീരദേശത്ത് വലിയ യാത്രാക്ലേശമാണിപ്പോൾ അനുഭവപ്പെടുന്നത്. യാത്രാ ദുരിതം രൂക്ഷമായ അഴീക്കോട് മുനമ്പം ഭാഗത്ത് അടിയന്തരമായി ഫെറി സർവീസ് ആരംഭിച്ച് ജനങ്ങളുടെ യാത്രാക്ലേശത്തിന് പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. തീരത്തോട് ചേർന്ന് അനധികൃത മത്സ്യബന്ധനം നടത്തിയ ബോട്ട് ഫിഷറീസ് വകുപ്പ് പിടിച്ചെടുത്തു. എറണാകുളം തോപ്പുംപടി സ്വദേശി ചുള്ളിക്കൽ വീട്ടിൽ ഷഹീർ എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള ബ്ലെസ്സിംഗ് എന്ന ബോട്ടാണ് അഴീക്കോട് ഫിഷറീസ് സ്റ്റേഷൻ അധികൃതർ പിടിച്ചെടുത്തത്. കരവലി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നിരോധിച്ച മത്സ്യബന്ധന രീതിയാണിത്. തീരത്തോട് ചേർന്ന് അനധികൃത മത്സ്യബന്ധനം നടത്തിയ ബോട്ടിനെതിരെ കർശന നടപടിയെടുത്ത് ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് അധികൃതർ. തീരക്കടലിൽ നിന്നും കൂട്ടത്തോടെ മത്സ്യങ്ങളെ കോരിയെടുക്കുന്ന മത്സ്യബന്ധനം നടത്തുന്ന രീതി മത്സ്യസമ്പത്ത് കുറയാനിടയാകും. ഇതിലൂടെ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യലഭ്യത കുറയുമെന്ന് കാണിച്ച് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ നൽകിയ പരാതിയിൽ അഴീക്കോട് ഫിഷറീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ MF പോളിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘം തീരക്കടലിൽ നടത്തിയ പരിശോധനയിൽ അനധികൃത മത്സ്യബന്ധനം നടത്തിവന്ന എറണാകുളം തോപ്പുംപടി സ്വദേശിയും ചുള്ളിക്കൽ വീട്ടിൽ ഷഹീർ എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള ബ്ലെസ്സിംഗ് എന്ന ബോട്ടാണ് അഴീക്കോട് ഫിഷറീസ് സ്റ്റേഷൻ അധികൃതർ പിടിച്ചെടുത്തത്. കരവലി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നിരോധിച്ച മത്സ്യബന്ധന രീതിയാണ്. ഇത് ലംഘിച്ച് ഇതര സംസ്ഥാന തൊഴിലാളികളെയും ഇതര ജില്ലക്കാരെയും ഉപയോഗപ്പെടുത്തിയാണ് തീരക്കടലിൽ ഈ രീതിയിൽ മത്സ്യബന്ധനം നടത്തുന്നത്. പരിശോധനയും നടപടികളും കർശനമാക്കാൻ തൃശൂർ ജില്ലാ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ പ്രത്യേക നിർദ്ദേശം നൽകിയിരുന്നു. തൃശൂർ ജില്ലയുടെ തെക്കേ അതിർത്തിയായ അഴീക്കോട് മുതൽ വടക്കേ അതിർത്തിയായ കാപ്രിക്കാട് വരെയുള്ള കടൽ തീരത്തും ആഴക്കടലിലും നിരീക്ഷണം ശക്തമാക്കി വരവെയാണ് അഴീക്കോട് ഭാഗത്തു നിന്ന് വന്ന ബോട്ട് പിടിയിലായത്. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. കുപ്രസിദ്ധ കുഴൽപ്പണ കവർച്ചാ സംഘ തലവൻ കോടാലി ശ്രീധരൻ കൊരട്ടിയിൽ പിടിയിലായി. പിടികൂടാനെത്തിയ പോലീസിന് നേരെ തോക്ക് ചൂണ്ടി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും ബലമായി കീഴടക്കുകയായിരുന്നു. 5 സംസ്ഥാനങ്ങളിലായി 36 കേസുകളിൽ പ്രതിയായ ശ്രീധരൻ കർണാടക പോലീസിന്റെ പിടികിട്ട പുള്ളിയാണ്. കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്ര, ഗോവ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ കുഴൽപ്പണ കവർച്ചാ കേസുകളിലെ പ്രതിയാണ് കൊരട്ടി പോലീസിന്റെ പിടിയിലായത്. ശ്രീധരന്റെ നീക്കങ്ങൾ കുറച്ചുനാളായി പോലീസ് നിരീക്ഷിച്ചു വരികയായിരുന്നു. കോടാലി ശ്രീധരൻ സഞ്ചരിക്കുന്ന വാഹനങ്ങളെക്കുറിച്ച് സൂചന ലഭിച്ചതോടെ പോലീസ് സംഘം കാർ വളഞ്ഞു. തോക്കെടുത്ത് നിറയൊഴിച്ച് രക്ഷപ്പെടാൻ ശ്രീധരൻ ശ്രമിച്ചു. കാറിൻ്റെ ഗ്ലാസ് തകർത്ത് ശ്രീധരനെ കീഴടക്കുകയായിരുന്നു. തോക്കിൽ 4 തിരകളുണ്ടായിരുന്നു. കർണാടകത്തിലെ പിടികിട്ടാപ്പുള്ളിയായ ശ്രീധരനെതിരെ വിവിധ സംസ്ഥാനങ്ങളിലായി 36 കേസുകളിലധികമുണ്ട്. ജാമ്യത്തിലിറങ്ങി മുങ്ങി നടക്കുകയായിരുന്നു. കേരളത്തിലെ വിവിധ കേസുകളിൽ വാറന്റ് നിലനിന്നിരുന്നു. കുഴൽപ്പണ സംഘങ്ങളെ ഹൈവേയിൽ കവർച്ച ചെയ്യുന്നതാണ് ശ്രീധരന്റെ രീതി. 40 കോടിയിലേറെ രൂപ ശ്രീധരനും സംഘങ്ങളും തട്ടിയെടുത്തിട്ടുണ്ടെന്നാണ് കണക്കാക്കുന്നത്.
കുഴൽപ്പണ സംഘത്തിനുള്ളിൽ നുഴഞ്ഞു കയറുന്ന ശ്രീധരന്റെ സംഘാംഗങ്ങൾ ഒറ്റുകാർക്ക് 40% തുക ഓഫർ ചെയ്യും. പണം വരുന്ന വഴി തിരയുന്നതോടെ പോലീസ് വേഷത്തിലെത്തിയാണ് കവർച്ച. പണം തട്ടിയത് പോലീസല്ലെന്ന് കുഴൽപ്പണ കടത്തുകാർക്ക് മനസ്സിലാവുമ്പോഴേക്കും ശ്രീധരനും കൂട്ടാളികളും രക്ഷപ്പെട്ടിരിക്കും. സ്ഥിരമായി ഒരിടത്തും തങ്ങാറില്ല. ഇന്റർനെറ്റ് വഴിയായിരുന്നു ആശയവിനിമയത്തിനുമെന്നതും അന്വേഷണ സംഘത്തിന് വെല്ലുവിളിയായിരുന്നു. കർണാടക പോലീസ് കേരളത്തിൽ പലതവണ തിരഞ്ഞെങ്കിലും ശ്രീധരൻ വഴുതിപ്പോയിരുന്നു. മീഡിയ ടൈം, ചാലക്കുടി. വയനാട്ടിൽ നിന്നും എത്തിച്ച രുദ്രൻ എന്ന പേരിട്ട ആൺകടുവയുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടു വരുന്നതായി റവന്യൂ മന്ത്രി കെ രാജൻ അറിയിച്ചു. പുത്തൂർ ചന്ദനക്കുന്ന് ഐസൊലേഷൻ സെന്ററിൽ ചികിത്സയിൽ കഴിയുന്ന കടുവയെ സന്ദർശിച്ചതിന് ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഒരു മാസത്തിൽ മറ്റൊരു ശസ്ത്രക്രിയ കൂടി നടത്തിയാലേ പരിക്കുകൾ പൂർണ്ണമായി ഭേദമാകൂ. December 18 സൗത്ത് വയനാട് ഡിവിഷനിലെ വാകേരിയിൽ ആക്രമണത്തിൽ യുവാവ് കൊല്ലപ്പെട്ടതിനെ തുടർന്നാണ് വനംവകുപ്പ് കടുവയെ പിടികൂടിയത്. സാരമായി പരിക്കേറ്റ കടുവയെ ചികിത്സയ്ക്കായും മറ്റും 19 പുത്തൂർ സുവോളജിക്കൽ പാർക്കിൽ എത്തിച്ചത്. നിലവിൽ അപകടനില തരണം ചെയ്തിട്ടുണ്ട്. മുഖത്തേറ്റ മുറിവിന് തുന്നൽ ഇട്ടെങ്കിലും അത് കടുവ തന്നെ പൊട്ടിക്കുന്ന സ്ഥിതിയാണ്. പൂർണ്ണമായും കടുവയുടെ ആക്രമണ സ്വഭാവം മാറിയിട്ടില്ല. കൂടുതൽ പ്രകോപനമുണ്ടാക്കാതെ കൃത്യമായി പരിചരിച്ചു വരികയാണ്. അതേസമയം ഡോക്ടർമാരുടെ വിദഗ്ധ സംഘം കൃത്യമായി പരിശോധന നടത്തുന്നുണ്ട്. മൂക്കിന് കുറുകെയുള്ള ആഴമേറിയ മുറിവും കാലുകളിൽ ചതവും ഒടിവും ഉണ്ട്. 14 പ്രായമെന്ന് കരുതുന്ന കടുവ നിലവിൽ പ്രതിദിനം 7 ബീഫ് വരെ ഭക്ഷിക്കുന്നുണ്ട്. ഒരു മാസത്തിൽ മറ്റൊരു ശസ്ത്രക്രിയ കൂടി നടത്തിയാലേ പരിക്കുകൾ പൂർണ്ണമായി ഭേദമാകൂ. മീഡിയ ടൈം, തൃശൂർ. ചാലക്കുടി ചട്ടിക്കുളത്തെ നഗരവനവും എക്കോ പാർക്കും സഞ്ചാരികളുടെ ആകർഷണ കേന്ദ്രമായി മാറുന്നു. കോടശ്ശേരി മലയുടെ താഴ്വാരമായ ചട്ടിക്കുളത്താണ് സഞ്ചാരികൾക്കും പ്രകൃതി സ്നേഹികൾക്കും പഠിതാക്കൾക്കുമുള്ള നഗരവനം. തലവരിപ്പാറയിലെ 27 വനത്തിലാണ് നഗരവനവും പാർക്കും ഒരുക്കിയിട്ടുള്ളത്. ട്രാംവേയുടെ ഭാഗമായി പണ്ട് ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിന്റെ ഹാർട്ട് സ്റ്റേഷനായിരുന്നു ചട്ടിക്കുളം. ഇന്ന് ഇവിടെ വനംവകുപ്പിന്റെ ടിമ്പർ ടെമ്പോയും ഫോറസ്റ്റ് നഴ്സറിയുടെ ആസ്ഥാനവുമാണ്. പരിയാരം കോടശ്ശേരി പഞ്ചായത്തുകളുടെ അതിർത്തിയായ തലവരിപ്പാറയിലെ 27 വനത്തിലാണ് നഗരവനവും പാർക്കും ഒരുക്കിയിട്ടുള്ളത്. വിവിധങ്ങളായ വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിച്ചിട്ടുള്ള നഗരവനം കൂടാതെയാണ് എക്കോ പാർക്കും ഇവിടെ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. എക്കോ പാർക്കിൽ മനോഹരമായ വാക്വേ, ഓപ്പൺ ജിം, ഏറുമാടം, കഫ്റ്റീരിയ, വനവിഭവങ്ങൾ ലഭ്യമാകുന്ന എക്കോ ഷോപ്പ്, കുട്ടികളുടെ പാർക്ക് എന്നിവയും ഒരുക്കിയിട്ടുണ്ട്. പലതരത്തിലുള്ള പക്ഷികൾ, മയിൽ, അണ്ണാൻ തുടങ്ങിയവയുടെ സാന്നിധ്യം പാർക്കിന് അലങ്കാരമാവുന്നു. കോടശ്ശേരി പഞ്ചായത്തിലെ മാരാംകോട്, മണലായി, ബാലൻ പീടിക, യു ടി സെക്ഷൻ എന്നീ ഭാഗങ്ങളടങ്ങിയ വാർഡുകളിൽ നിന്നുള്ളവരെ ഉൾപ്പെടുത്തി രൂപീകരിച്ച വനസംരക്ഷണ സമിതിക്കാണ് നഗരവനത്തിൻ്റെയും എക്കോ പാർക്കിൻ്റെയും പരിപാലന ചുമതല. 325 കുടുംബങ്ങളും 501 അംഗങ്ങളും അടങ്ങുന്നതാണ് വനസംരക്ഷണ സമിതി. പ്രഭാത സായാഹ്ന സവാരിക്കായി നിരവധി പേരാണ് പ്രതിദിനം ഇവിടെ എത്തുന്നത്. ശനി, ഞായർ, മറ്റവധി ദിവസങ്ങളിലും പാർക്കിൽ സഞ്ചാരികളുടെ വലിയ തിരക്കുണ്ടാകും. ഇവിടത്തെ അക്യൂഷ്യ മരങ്ങൾ മുറിച്ചുമാറ്റി ഔഷധ ഗുണമുള്ള മരങ്ങൾ നട്ടുപിടിപ്പിക്കുന്ന പ്രവൃത്തികളും നടക്കുന്നുണ്ട്. ഇതിനകം 400 ഇനത്തിൽപ്പെട്ട മരങ്ങൾ നട്ടുപിടിപ്പിച്ചു കഴിഞ്ഞു. ആനമുളയടക്കമുള്ള വിവിധ ഇനത്തിൽപ്പെട്ട മുളകളും ഇവിടത്തെ ആകർഷണങ്ങളാണ്. അതിരപ്പള്ളി ആനമല വിനോദസഞ്ചാര മേഖലയുടെ കവാടം എന്ന നിലയിൽ തലവരിപ്പാറ എക്കോ പാർക്ക് ഈ മേഖലയുടെ വികസനത്തിന് മുതൽക്കൂട്ടാകും. മീഡിയ ടൈം, ചാലക്കുടി. ഇനി നാട്ടിൽ നടന്നത്. കൊടുങ്ങല്ലൂരിൽ യുവാവിനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചു. 4 താലപ്പൊലി നാളായ വ്യാഴാഴ്ച രാത്രിയിൽ പടിഞ്ഞാറേ നടയിലായിരുന്നു സംഭവം. ഇരു സംഘങ്ങൾ തമ്മിലുണ്ടായ സംഘട്ടനത്തിനിടെ കാര്യം തിരക്കാനെത്തിയ യുവാവിനാണ് ആക്രമണമേറ്റത്. മൂർച്ചയേറിയ ആയുധം കൊണ്ടുള്ള ആക്രമണത്തിൽ മുഖത്ത് ഗുരുതരമായി പരിക്കേറ്റ എടവിലങ്ങ് കാര വാക്കാടപ്പുറം സ്വദേശി ഇളയാരം പുരയ്ക്കൽ 21 കാർത്തിക്കിനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഫോറൻസിക് സംഘവും വിരലടയാള വിദഗ്ധരും സംഭവസ്ഥലം സന്ദർശിച്ച് തെളിവെടുപ്പ് നടത്തി. പറവൂർ ടർഫ് മൈതാനത്ത് ഫുട്ബോൾ കളിക്കുന്നതിനിടെ യുവാവ് കുഴഞ്ഞു വീണു മരിച്ചു. ആളന്തുരത്ത് പാറാശ്ശേരിൽ വീട്ടിൽ ഷാജിയുടെ മകൻ മുഹമ്മദ് ഷമീറാണ് മരിച്ചത്. വ്യാഴാഴ്ച രാത്രി പറവൂർ മുനമ്പം കവലയിലുള്ള ടർഫിൽ ഫുട്ബോൾ കളിക്കുന്നതിനിടെ കുഴഞ്ഞു വീഴുകയായിരുന്നു. സുഹൃത്തുക്കൾ ചേർന്ന് ഉടൻ തന്നെ സമീപത്തെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. നവകേരള സദസ്സിനെതിരായ പ്രതിഷേധങ്ങളും സമരങ്ങളും ജനങ്ങൾക്ക് വേണ്ടിയാണെന്നും
അധികാര ദുർവിനിയോഗവും അഴിമതിയും നിറഞ്ഞ പിണറായി സർക്കാരിനെതിരെ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധങ്ങൾ തുടരുമെന്നും ഷാഫി പറമ്പിൽ MLA. യൂത്ത് കോൺഗ്രസ് കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലം കമ്മിറ്റി യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. IYC പ്രസിഡന്റ് വിളിച്ചിട്ട് പറഞ്ഞു, പുള്ളി കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് വന്നിരുന്നു, അതിനുശേഷം തിരുവല്ലയിൽ നമ്മുടെ സഹപ്രവർത്തകർക്ക് പരിക്കേറ്റവരെ കാണാൻ വേണ്ടി വന്നിരുന്നു. അത് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ എയർപോർട്ടിൽ ഇരിക്കുമ്പോൾ ആളുകളുടെ ചർച്ച പുള്ളി കേൾക്കാനിടയായതാണ്. കേരളത്തിലെ പ്രതിപക്ഷ പ്രവർത്തനങ്ങളുടെ കരുത്ത് അത് ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് ആണ് എന്നുള്ള തരത്തിൽ യൂത്ത് കോൺഗ്രസ് നടത്തിയ ഇടപെടലുകളെ, സമര പരമ്പരകളെ, പോരാട്ടങ്ങളെ പൊതുസമൂഹത്തിന്റെ വലിയ അംഗീകാരത്തിൽ കൈപിടിച്ച് നടത്താൻ പുതിയ യൂത്ത് കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാർക്കും അതിന്റെ സഹപ്രവർത്തകർക്കും കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യത്തിലൊരു സംശയമില്ല. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ സമരങ്ങൾക്കുള്ള ജനങ്ങളുടെ പിന്തുണയാണ്. ഇവിടെ നടത്തുന്ന സമര പോരാട്ടങ്ങൾക്ക് കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ അകമഴിഞ്ഞ പിന്തുണയുണ്ട് എന്നുള്ള കാര്യത്തിന് ഒരു സംശയവും വേണ്ട. സാധാരണ സാംസ്കാരിക നായകന്മാർ ഈ ഗവൺമെന്റിനെതിരെ സംസാരിക്കാൻ മടിക്കുന്നത് എത്രയോ കാലങ്ങളായിട്ട് കാണുന്നുണ്ട്. കൊടിയ അനീതിയും രാഷ്ട്രീയമായ അക്രമങ്ങളും അതിക്രമവും ഒക്കെ നടക്കുമ്പോഴും പ്രതികരിക്കാൻ മടിക്കുന്ന സാംസ്കാരിക നായകന്മാരുടെ എണ്ണം കൂടുതലുള്ള കേരളത്തിൽ MT വാസുദേവൻ നായരെ പോലുള്ള ആളുകൾ. ചടങ്ങിൽ പ്രസിഡന്റായി ഹക്കീം ഇക്ബാലും സഹപ്രവർത്തകരും ചുമതല ഏറ്റെടുത്തു. സംസ്ഥാന യൂത്ത് കോൺഗ്രസിന്റെ ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് OJ ജനീഷിന് സ്വീകരണം നൽകി. യൂത്ത് കോൺഗ്രസ് മുൻ നിയോജക മണ്ഡലം പ്രസിഡന്റ് നിഷാഫ് കുര്യാപ്പിള്ളി അധ്യക്ഷത വഹിച്ചു. മുൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റുമാരെ ചടങ്ങിൽ ആദരിച്ചു. KPCC ജനറൽ സെക്രട്ടറി TU രാധാകൃഷ്ണൻ, TA നാസർ, VA അബ്ദുൾ കരീം, VA മൊഹിയുദ്ദീൻ, AA അഷ്റഫ് തുടങ്ങിയവർ സംസാരിച്ചു. മാള ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വയോജനങ്ങൾക്കുള്ള കട്ടിൽ വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു വിതരണോദ്ഘാടനം നിർവഹിച്ചു. ആരോഗ്യകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ നബീസത്ത് ജലീൽ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സിനി ബെന്നി, അമ്പിളി സജീവ്, ലിസി സേവ്യർ, ഷീന ബിജു, ഉഷ ബാലൻ, KV രഘു, ജോർജ് നെല്ലിശ്ശേരി, ICDS സൂപ്പർവൈസർ ശ്രുതി, സെക്രട്ടറി KJ രാജു തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. 118 പേർക്കാണ് കട്ടിലുകൾ വിതരണം ചെയ്തത്. കുഴിക്കാട്ടുശ്ശേരി മറിയം ത്രേസ്യ നഴ്സിംഗ് കോളേജിൽ BSc നഴ്സിംഗ് ഫസ്റ്റ് ബാച്ച് ഉദ്ഘാടനം നടന്നു. സിസ്റ്റർ LC കോക്കാട്ട് ഉദ്ഘാടനം ചെയ്തു. അവരുടെ ആഗ്രഹങ്ങൾ കണ്ടത് ഒരു രോഗി അവിടെ കിടക്കുന്നുണ്ടെങ്കിൽ വെള്ളം കുടിക്കാൻ ചോദിക്കാൻ എനിക്ക് പറ്റില്ലെങ്കിൽ ഞാൻ കണ്ടതെന്ന് ചേച്ചി ചേട്ട അമ്മ വെള്ളം വേണോ എന്ന് ചോദിക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ. ആശുപത്രി അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ ഡെയ്സി മരിയ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ ജിബിൻ ബാബു, പ്രൊഫസർ ഡോക്ടർ കവിതാ മോൾ, സിസ്റ്റർ ബ്ലേസ്, ഫാദർ ആന്റണി പുതുശ്ശേരി, ഡോക്ടർ സിസ്റ്റർ ആഗ്നസ് ജോസ്, സിസ്റ്റർ ആൻ ബാസ്റ്റിൻ, ജോയ്സൺ എന്നിവർ സംസാരിച്ചു. ആനാപ്പുഴ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിന്റെ നേതൃത്വത്തിൽ കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെത്തി ഒരു വട്ടി വിത്ത് സമർപ്പിച്ചു. കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവത്തിന്റെ 5-ാം നാളിൽ വൈകിട്ടാണ് ആനാപ്പുഴ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രം വക ഒരു വട്ടി വിത്ത് താളമേളത്തിന്റെ അകമ്പടിയോടെ ക്ഷേത്ര സന്നിധിയിൽ നിന്നും പുറപ്പെട്ട് കൊടുങ്ങല്ലൂർ ഭഗവതിയുടെ തിരുനടയിൽ സമർപ്പിച്ചത്. 100 ആണ്ടുകളായുള്ള ഈ പൂർവികാചാരത്തിൽ ഭക്തവനിതകളും ദേശവാസികളും പങ്കെടുത്തു. കൊടുങ്ങല്ലൂർ ഭഗവതിയുടെ അനുജത്തിയായ ആനാപ്പുഴ കുരുമ്പ ഭഗവതി ചേടത്തിയെ കാണാൻ പോകുന്നുവെന്നാണ് സങ്കല്പം. കയ്പമംഗലം സെന്റ് ജോസഫ് ദേവാലയത്തിലെ അമ്പു തിരുനാളിന് കൊടിയേറി. ചേലൂർ പള്ളി വികാരി ഫാദർ ജോഷി പാലിയേക്കര കൊടിയേറ്റം നിർവഹിച്ചു. ഇടവക വികാരി ഫാദർ ജസ്റ്റിൻ വാഴപ്പള്ളി, കൺവീനർ ഐവിൻ വർഗീസ് പുളിക്കൻ, കൈക്കാരന്മാരായ മണി കുരുതുകുളം, ആന്റണി വിദയത്തിൽ എന്നിവർ നേതൃത്വം നൽകി. ഇന്ന് രാത്രി അമ്പെഴുന്നള്ളിപ്പ് നടക്കും. തിരുനാൾ ദിനമായ ഞായറാഴ്ച രാവിലെ 9:30 നടക്കുന്ന ദിവ്യബലിക്ക് ഫാദർ കിരൺ തട്ടല മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഫാദർ നിമേഷ് കാട്ടാശ്ശേരി സന്ദേശം നൽകും. തുടർന്ന് പ്രദക്ഷിണവും ഉണ്ടായിരിക്കും.
പെരിഞ്ഞനം കൊറ്റകുളം ടാഗോർ ലൈബ്രറി ആൻഡ് സ്റ്റഡി സെന്ററിന്റെ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം നടത്തി. ഇ ടി ടൈസൺ എം എൽ എയുടെ വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച 20 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് ടാഗോർ വായനശാലയ്ക്ക് പുതിയ കെട്ടിടം പണിയുന്നത്. ഇ ടി ടൈസൺ എം എൽ എ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു. മണ്ഡലത്തിൽ കൊടുക്കുന്നത് എനിക്ക് തോന്നുന്നു സാംസ്കാരിക സ്ഥാപനങ്ങൾക്കുള്ള ഒന്നിലേത് നവീകരിക്കാൻ അല്ലെ പുതിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കാൻ എന്ന സ്ഥിതിയിലാണ്. ഇവിടെ എനിക്ക് തോന്നുന്നു 9ഓ 10ഓ ലൈബ്രറിക്ക് ഇപ്പോൾ നമ്മൾ സംഖ്യ കൊടുത്തു കഴിഞ്ഞു. അവിടുന്ന് അഴീക്കോട് തുടങ്ങി നമ്മുടെ ഇടത്തിരുത്തി വരെയുള്ള ഭാഗങ്ങൾ നമ്മുടെ സർദാർ വായനശാലയ്ക്ക് നമ്മളവിടെ കൊടുത്തിട്ടുണ്ട് ഇടത്തിരുത്തിയിൽ. അതുപോലെ തന്നെ ഇ വി ജി സ്മാരകത്തിന് കൊടുത്തു. പിന്നെ നമ്മുടെ സർഗ വായനശാലയ്ക്ക് നമ്മൾ എസ് എം പുരത്ത് കൊടുത്തു. തൊട്ടുപ്പുറം കലാസൃഷ്ടി എന്ന് പറയുന്നത്, നാണൻ മെമ്മോറിയൽ എന്ന് പറയുന്നത്, ഇ വി ജി കുറേ എണ്ണം ഇങ്ങനെ വന്നിട്ടുണ്ട് എല്ലാ കൊല്ലം. അപ്പോൾ ഞങ്ങളുടെ മനസ്സിലൊക്കെ ഉള്ളൊരു കാര്യം, ഒരു സാംസ്കാര രംഗത്ത് ഒരു നല്ല ഇടപെടൽ നടത്തുന്ന ഒരു സ്ഥാപനമായിട്ട് ഇത് രൂപപ്പെടുക എന്നുള്ളതാണ്. നമ്മൾ പലപ്പോഴും വലിയ വായിൽ വർത്തമാനം പറയുന്നത് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിനെ കുറിച്ച് പറയാനും എല്ലാം സമഗ്രമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള വികസനം നാട്ടിലുണ്ടാകണം എന്നൊരു വിദ്യാഭ്യാസപരമായിട്ട് കലാപരമായി വേറെ ഏതൊക്കെ രംഗമുണ്ടതൊക്കെ ഉണ്ടാകണം എന്ന് പറയുന്നവരാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ ഉണ്ടാകാനുള്ള ഒരു നല്ല ശ്രമമാണ് നമ്മുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകുന്നത്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഉള്ള സംഖ്യയിൽ ഏറ്റവും കൂടുതൽ സംഖ്യ, സാധാരണ ഒരു 15-16 വരെയൊക്കെ മാക്സിമം ഞാൻ കൊടുത്തിട്ടുള്ളൂ. പെരിഞ്ഞനം പഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് അധ്യക്ഷയായി, മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഗിരിജ മുഖ്യ അതിഥിയായി. എൻ ജി ഒ യൂണിയന്റെ വജ്രജൂബിലി വർഷ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽ കൈമാറ്റ ചടങ്ങ് നടന്നു. അതിദരിദ്രരുടെ ലിസ്റ്റിൽ നിന്ന് സംസ്ഥാനത്ത് 60 പേർക്ക് വീട് നിർമ്മിച്ചു നൽകുന്നതിന്റെ ഭാഗമായി തൃശൂർ ജില്ലയിൽ അനുവദിച്ച 5 വീടുകളിൽ ചാലക്കുടി കൊരട്ടി ഗ്രാമപഞ്ചായത്തിലെ ഗന്നാനഗറിൽ യൂണിയൻ നിർമ്മിച്ചു നൽകിയ സ്നേഹഭവനത്തിന്റെ താക്കോൽ കൈമാറ്റം, ദേവസ്വം പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമ പാർലമെന്ററി കാര്യവകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ നിർവഹിച്ചു. കേരള എൻ ജി ഒ യൂണിയൻ ജില്ലാ പ്രസിഡന്റ് പി ബി ഹരിലാൽ അധ്യക്ഷത വഹിച്ചു. മുൻ എം എൽ എ ബി ഡി ദേവസി മുഖ്യാതിഥിയായി. സി ഐ ടി യു ജില്ലാ സെക്രട്ടറി യു പി ജോസഫ്, കൊരട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സി ബിജു, മേലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് സുനിത, എൻ ജി ഒ യൂണിയൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കെ വി പ്രഫുൽ എന്നിവർ സംസാരിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി മതിലകം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ മതിലകം സെന്ററിൽ ഭദ്രം കുടുംബസുരക്ഷാ ഫണ്ട് കൈമാറ്റ ചടങ്ങ് നടന്നു. മരണപ്പെട്ട വ്യാപാരിയുടെ കുടുംബാംഗങ്ങൾക്ക് 10 ലക്ഷം രൂപയുടെ കുടുംബസുരക്ഷാ ഫണ്ട് ജില്ലാ ജനറൽ സെക്രട്ടറി എൻ ആർ വിനോദ് കുമാർ കൈമാറി. നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഒരാൾ പോയി കഴിഞ്ഞാൽ ആ കുടുംബത്തിന് ആശ്വാസം വരുന്ന തരത്തിലുള്ള പദ്ധതികൾ നമ്മൾ ആവിഷ്കരിച്ചു കഴിഞ്ഞു. അതിൽ നമ്മുടെ മതിലകത്തുള്ള മെമ്പർമാർ വളരെ കുറച്ച് മാത്രമേ അതിൽ അംഗങ്ങളായിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് താങ്ങാവുന്ന തരത്തിൽ തന്നെയാണ് നമ്മൾ ഭദ്രം പ്ലസ് എന്ന പദ്ധതി ആരംഭിച്ചിട്ടുള്ളത്. അതിലെങ്കിലും നിങ്ങൾക്ക് തുടരുകയാണെങ്കിൽ നിങ്ങൾക്കൊരു സമാശ്വാസ പദ്ധതി നിങ്ങളുടെ കുടുംബത്തിന് ലഭിക്കുന്നതായിരിക്കും. ആക്റ്റീവ് പ്രസിഡന്റ് ബി എസ് അബ്ദുൾ റഹ്മാൻ കുട്ടി അധ്യക്ഷത വഹിച്ചു. വ്യാപാരി വ്യവസായ ഏകോപന സമിതി തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന ഭദ്രം കുടുംബസുരക്ഷാ പദ്ധതിയിൽ അംഗമായ വ്യാപാരിക്ക് ചികിത്സയ്ക്ക് 5 ലക്ഷം രൂപയും മരണമടഞ്ഞാൽ 10 ലക്ഷം രൂപയും നൽകുന്നതാണ് ഭദ്ര കുടുംബസുരക്ഷാ പദ്ധതി. പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ പി ഒ, അഷ്ടമിച്ചിറ, ചാലക്കുടി. ദയാവധത്തിന് അനുമതി തേടി കരുവന്നൂർ സഹകരണ ബാങ്കിലെ നിക്ഷേപകൻ ജോഷി. പണം മടക്കി നൽകാൻ സാധിച്ചില്ലെങ്കിൽ ദയാവധത്തിന് അനുവദിക്കണമെന്നാണ് ജോഷിയുടെ ആവശ്യം. കുപ്രസിദ്ധ കുഴൽപ്പണ കവർച്ചാ സംഘത്തലവൻ കോടാലി ശ്രീധരൻ കൊരട്ടിയിൽ പിടിയിലായി. പിടികൂടാനെത്തിയ പോലീസിന് നേരെ തോക്കു ചൂണ്ടി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും ബലമായി കീഴടക്കുകയായിരുന്നു. വയനാട്ടിൽ നിന്നും എത്തിച്ച രുദ്രൻ എന്ന പേരിട്ട ആൺകടുവയുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടു വരുന്നതായി റവന്യൂ മന്ത്രി കെ രാജൻ. മറ്റൊരു ശസ്ത്രക്രിയ കൂടി നടത്തിയാലേ പരിക്കുകൾ പൂർണ്ണമായി ഭേദമാകൂ. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.